ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. മുള്ളൂർക്കര എന്ന് പറയുന്നൊരു സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പാടത്തിൻ്റെ നടുക്കാണ് ഞാനുള്ളത്. എൻ്റെ പുറകിൽ ഇതാ കൊയ്ത്ത് നടത്തുന്ന ഒരു മെഷീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വണ്ടി ഇങ്ങനെ പോയിട്ട് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവം കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ്. പക്ഷേ നല്ല വെയിലാണ്, ഉച്ച സമയമാണ്. അപ്പോൾ ഈ ഒരു നെല്ല് കൊയ്തെടുക്കുന്ന ഈ ഒരു മെഷീൻ്റെ ശരിക്കുള്ള പേര് കമ്പൈൻ ഹാർവെസ്റ്റർ എന്നാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഫ്രണ്ടിൽ ആ ഒരു വീല് പോലുള്ള ഒരു ബ്ലേഡ് കണ്ടില്ല, അപ്പോൾ ആ ഒരു ബ്ലേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നെല്ലിനൊന്ന് അലൈൻ ചെയ്ത് മെഷീൻ്റെ അകത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് വേറൊരു ബ്ലേഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്ലേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നെല്ലിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ബ്ലേഡിലൂടെ സെപ്പറേറ്റ് ആയിട്ട് ഉള്ളിലേക്ക് നമ്മൾ മെഷീൻ്റെ ഉള്ളിലേക്ക് പോകും. അവിടെ നിന്ന് ഒരു വൈബ്രേഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു നെല്ലും അതേപോലെ തന്നെ ആ ഒരു കതിരും സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ കതിര് അപ്പോൾ തന്നെ അവിടെ വീഴും. ആ ഒരു പാടത്ത് തന്നെ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ വീണ് പോകുന്നത് കാണാൻ പറ്റും കതിര്. അതുപോലെ തന്നെ നെല്ല് നമ്മുടെ ആ ഒരു മെഷീൻ്റെ അത് സ്റ്റോർ ചെയ്ത് പോകും. എന്നിട്ട് നെല്ല് എവിടെയാണ് ഇറക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മെഷീൻ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുക. അതിനുശേഷം അത് പാക്ക് ചെയ്തിട്ട് നമ്മുടെ ഡീലേഴ്സിലേക്ക് അയക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ഒരു മെഷീൻ്റെ മുകളിലാണുള്ളത്. നമ്മുടെ ഡ്രൈവർ എന്താ പേര്? ജനാർദ്ദനൻ. തമിഴ്നാട്. എവിടെ ഇരിക്കുന്ന വണ്ടി? എങ്ങനെ ഇതിൻ്റെ ഒരു വർക്കിംഗ്? എവിടെ കഷ്ടം? ഓപ്പറേഷൻ കഷ്ടം? എങ്ങനെ ഇത് ഇത് ഇന്റെ ബ്ലേഡിലൂടെ കടന്നു പോയിട്ട്? ഇത് കട്ടിംഗ് ബ്ലേഡാ? അങ്ങേരുകല്ലേ? ഇത് നെല്ലിനെ ഓർഡർ ചെയ്ത് ഇതിലൂടെ കട്ട് ചെയ്യും. ആ ഒരു ബ്ലേഡ് കട്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു ബ്ലേഡിലൂടെ അകത്തേക്ക് പോകും അല്ലേ? വൈബ്രേഷനിലൂടെ സെപ്പറേറ്റ് ചെയ്യും. പണ്ട് നമ്മുടെ പാടത്തൊക്കെ നെല്ലൊക്കെ കൊയ്യുന്നത് തന്നെ കുറേ ആൾക്കാർ കുറേ സമയം കഷ്ടപ്പെട്ടിട്ടാണല്ലോ നെല്ല് കൊയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതുപോലുള്ള മെഷീൻസൊക്കെ വന്നതുകൊണ്ട് ആ ഒരു പണിയൊക്കെ സിമ്പിളായി. നമ്മൾ എത്ര പെട്ടെന്ന് ഏകദേശം ഒരു 1 hour കൊണ്ട് ആ ഒരു പണി മൊത്തം, ഏകദേശം ആ ഒരു സ്ഥലം മൊത്തം കംപ്ലീറ്റ് ചെയ്ത്. ഈ ഒരു മെഷീന് 1 hour hours ചാർജസ് വരുന്നത്. സംഭവം കണ്ട് നിൽക്കാൻ തന്നെ ഒരു അടിപൊളി കാഴ്ചയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതേപോലെ മെഷീൻസൊക്കെ വരുമ്പോൾ ഒന്ന് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.